ഓഗസ്റ്റ് 6 ബഹ്റൻ വാർത്താ നേറ്റ് അപ്ഡേറ്റ്സ്. ബഹ്റിൽ നിന്ന് അത്യാവശ്യക്കാരെല്ലാം സമ്മർ വെക്കേഷന് വേണ്ടി ഇപ്പോൾ സ്കൂൾ അടച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നാട്ടിലേക്ക് പോയെന്ന് ഉറപ്പുവരുത്തിയപ്പോൾ വിമാന കമ്പനികളെല്ലാം വില കുറച്ചുകൊണ്ട് ടിക്കറ്റ് തരാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ പോകാൻ അത്രയും തിരക്കില്ല. തിരക്കുള്ള സമയത്ത് നമ്മളെല്ലാവരെയും ചൂഷണം ചെയ്തുകൊണ്ട് എല്ലാ വിമാന കമ്പനികളും അവരെക്കൊണ്ട് പറ്റുന്ന രൂപത്തിൽ പിഴിഞ്ഞു പിഴിഞ്ഞ് പിഴിഞ്ഞ് ബാക്കിയില്ലാതായപ്പോൾ ഇനി കയറിപ്പോകുന്നവർക്ക് കുഴപ്പമില്ല എന്ന രൂപത്തിൽ ടിക്കറ്റ് നിരക്കെല്ലാം ഒന്ന് കുറഞ്ഞിട്ടു. പക്ഷേ നമ്മുടെ ആവശ്യം ഇതല്ല. എല്ലാ കാലത്തും നമുക്ക് മാന്യമായി യാത്ര ചെയ്യാനുള്ള നമ്മുടെ അവകാശം വകവച്ചു തരുന്ന വിധത്തിലായിരിക്കണം വിമാന കമ്പനികൾ നമ്മളോട് പെരുമാറാൻ. ഇതിന് നാട്ടിലെ ഗവൺമെന്റുകൾ നമ്മളോട് വന്നിട്ട് ഇടപെടാമെന്നൊന്നും പറയില്ല. അപ്പം നമ്മൾ തന്നെ ഇതിന് പരിഹാരം കാണാൻ വേണ്ടി അപേക്ഷകൾ അയച്ചോ യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തോ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തോ ഇങ്ങനെയൊക്കെ പല രൂപങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു ഇക്കാലത്തും എന്ന് ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ ഓഗസ്റ്റിൻ്റെ ആദ്യ വാരം ഇപ്പോഴത്തെ നിരക്ക് വെച്ച് പറഞ്ഞാൽ പല വിമാന കമ്പനികൾ ഓരോന്നിൻ്റെയും വിലയെടുത്ത് പറയുന്നില്ല, പല വിമാന കമ്പനികളിലായിട്ട് ഒരു 78, 87, 67 എന്നിങ്ങനെയൊക്കെ വന്നു. ഇനി അങ്ങേയറ്റം പോയാൽ ഏറ്റവും കൂടുതൽ കൊല്ലാക്കൊല എന്ന രൂപത്തിൽ 100, 104, 105 എന്ന രൂപത്തിലൊക്കെയാണ് ബഹ്റൻ ദിനാർ നാട്ടിലേക്കുള്ള വൺ വേ ടിക്കറ്റ് നിൽക്കുന്നത്. അങ്ങനെ അങ്ങോട്ട് പോകാൻ ഇപ്പോൾ ആശ്വാസമുണ്ടെന്ന് കരുതി നിൽക്കുമ്പോൾ അടുത്ത മാസം ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇരട്ടി വിലയാണ്, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതിൻ്റെ ഇരട്ടി വില എന്ന രൂപത്തിലായി നിൽക്കുകയാണ്. ഇനി ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കുറഞ്ഞ വിമാന ടിക്കറ്റ് നിരക്ക് പറഞ്ഞപ്പോൾ ചില ആളുകളെങ്കിലും പ്രേക്ഷകർ പോയിട്ട് ചില ട്രാവൽ ഏജൻസികളിൽ വീഡിയോ കാണിച്ചിട്ട് ഇതാണല്ലോ റേറ്റ് പറഞ്ഞത്, നിങ്ങൾ ആ റേറ്റ് തരണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായെന്ന് ഞങ്ങൾക്ക് തെളിവ് കിട്ടിയിട്ടുണ്ട്. രണ്ടു കൂട്ടരോടും പറയാനുള്ളത്, പ്രേക്ഷകർ മനസ്സിലാക്കാനുള്ളത്, ഞങ്ങൾ പറഞ്ഞ റേറ്റ് ഒരുപക്ഷെ ആ ദിവസത്തേതാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ദിവസം പറഞ്ഞെങ്കിൽ അന്നത്തേതാകാം. അത് എല്ലാ കാലത്തും ആ നിരക്ക് കിട്ടണമെന്നില്ല. അതുപോലെ ട്രാവൽ ഏജൻസികൾ മനസ്സിലാക്കേണ്ടത് ഈ വരുന്ന ആളുകളെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും, അതിൻ്റെ കൃത്യമായ ഓപ്ഷൻസ് പറഞ്ഞു കൊടുക്കുക. ഇറങ്ങി കയറിപ്പോകുന്ന വണ്ടിയാണെങ്കിൽ ഇത്ര മണിക്കൂർ ഇന്നിടത്ത് നിൽക്കേണ്ടി വരും, അതിന് ഇത്ര കുറവാണ്. നേരിട്ട് പോകുന്നതിൽ തന്നെ ചായയും ചാപ്പാടും കിട്ടുന്ന വണ്ടിയാണെങ്കിൽ ഇങ്ങനെ, കിട്ടാത്താണെങ്കിൽ ഇങ്ങനെ, എന്തെങ്കിലും കുറയ്ക്കാൻ കിട്ടുന്നതാണെങ്കിൽ ഇങ്ങനെ എന്ന വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. പോകുന്ന സമയം, ഇറങ്ങുന്ന സമയം, ആൾക്കാർക്ക് റിസീവ് ചെയ്യാൻ പറ്റിയ സമയമാണോ, എല്ലാ കാര്യങ്ങളും ഒരു അവയർനെസ് ക്യാമ്പയിൻ പോലെ ഈ വരുന്ന പ്രേക്ഷകനെ യാത്രക്കാരനെ പഠിപ്പിക്കാൻ ഈ ട്രാവൽ ഏജൻസികളിലെ ഉദ്യോഗസ്ഥർ തയ്യാറാകണമെന്ന് കൂടി സന്ദർഭവശാൽ ഞങ്ങൾ ഓർപ്പിക്കട്ടെ. അപ്പോൾ കൃത്യമായിട്ടൊരു ഐഡിയ അവർക്ക് കിട്ടും, പിന്നെ ബുദ്ധിമുട്ടില്ല. ഏതായാലും തിരികെ വരുമ്പോൾ ഇരട്ടി ചാർജ് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ വിമാന കമ്പനികൾ അനുകൂല നിലപാട് സ്വീകരിക്കണം എന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. ബഹ്റിൽ ഇപ്പോൾ സൈബർ അറ്റാക്ക് വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് ഈ 2022 രണ്ടാമത്തെ ക്വാർട്ടർ കഴിഞ്ഞ 3 മാസം നേരത്തെ ഉള്ളതിനേക്കാൾ 200% വർദ്ധനവ്. ഇതിലെങ്ങനെയാണ് ഈ തട്ടിപ്പിടക്കുന്ന അറിയാമോ? ഒരാളെ വിളിക്കും, നിങ്ങൾ വാക്സിൻ പുറത്തുനിന്നെടുത്താണല്ലേ, അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുമ്പോൾ അല്ലെങ്കിൽ വന്നതുകൊണ്ട് നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ നിയമപരമായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവും, നിങ്ങളുടെ നമ്പർ പറയൂ, ഞങ്ങളിപ്പോൾ OTP അയക്കും, ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. ആ OTP കിട്ടുന്നത് ഏതെങ്കിലും ബാങ്കുമായി ബന്ധപ്പെട്ടതായിരിക്കും, നമ്മുടെ ഡേറ്റ ചോർത്തി വെച്ചിട്ടായിരിക്കും വിളിക്കുന്നത്, അതോടെ ഉള്ള കാശ് പോകും. അതുകൊണ്ട് ആര് വിളിച്ചാലും ഈ OTP സംബന്ധമായ കാര്യങ്ങൾ ചോദിച്ചാൽ അപ്പോഴേ തെന്നി മാറുക. ഏതെങ്കിലും ലിങ്കിലേക്ക് പേയ്മെൻ്റ് തരാമെന്നോ കൊടുക്കാമെന്നോ പറഞ്ഞ് അത് വന്നാൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. ക്ലിക്ക് ചെയ്താൽ പോയെന്ന മട്ടിലുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അമിതമായ ശ്രദ്ധ ഈ വിഷയത്തിൽ വേണം. മടിയിൽ കരമുള്ളവർക്കാണല്ലോ പൊതുവെ ഇത് പറയുന്നത്. അക്കൗണ്ടിൽ പൈസ ഉണ്ടോ, ക്രെഡിറ്റ് കാർഡിൽ ബാലൻസ് ഉണ്ടോ എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. ഈ ആഗോള മഹാമാരി അതിശക്തമായി നിന്നപ്പോൾ ഓരോ പ്രവർത്തനങ്ങളിലൂടെ അതിൻ്റെ റിക്കവറി ഏറ്റവും വേഗതയിൽ സാധ്യമാക്കിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ബഹ്റൈൻ ആഗോളാടിസ്ഥാനത്തിൽ 1-ാം നിരയിൽ നിൽക്കുകയാണ്. ഗൾഫ് മേഖലയിലെ മറ്റു പല രാജ്യങ്ങളും ഒപ്പമുണ്ട്. പക്ഷേ അസാധാരണമായ ഒരു ശക്തിയിൽ ബഹ്റൈൻ ഇക്കാര്യങ്ങളെ മാനേജ് ചെയ്യുകയും പ്രതിരോധം കൊണ്ടുവരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു സാമൂഹികമായ റെസ്പോൺസിബിലിറ്റി കാണിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇപ്പോൾ ബഹ്റൈൻ കഴിയുന്ന ആക്റ്റീവ് രോഗബാധിതരുടെ എണ്ണം 3780 ഉള്ളൂ.
അതിൽ ആശുപത്രിയുള്ളതാകെ എത്ര പേർ? 17 പേരേ ഉള്ളൂ. അതിൽ തന്നെ അല്പമെങ്കിലും ശ്വാസ തടസ്സം ബുദ്ധിമുട്ട് ഒക്കെയുള്ളത് 3 പേർ മാത്രമാണ്. ഇന്നും 404 പേർക്ക് രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 2800ലധികം ടെസ്റ്റ് നടത്തിയപ്പോഴാണ് 404 പേർക്ക് രോഗബാധയുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 1511 തുടരുകയാണ് മരണസംഖ്യ. അത് കൂടാതിരിക്കട്ടെ ആശംസകൾ. ബഹ്റൻ വാർത്തയുടെ ഓഗസ്റ്റ് 6 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.